സംസ്ഥാനത്ത് സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമായതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. യുവാക്കളെയും സ്ത്രീകളെയും ഉപയോഗിച്ചാണ് വൻതുക കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം അറിയാതെയാണ് പലരും ഇതിൽ കണ്ണികളാവുന്നത്. യുവാക്കളെ ഉപയോഗിച്ചുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകളാണ് സംസ്ഥാനത്ത് വൻതോതിൽ വർദ്ധിക്കുന്നത്. വലിയ തുക കമ്മീഷൻ നൽകി മോഹിപ്പിച്ചാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. ഇതിനായി ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, സൂം, വാട്സപ്പ് എന്നിവയെല്ലാം തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രാജ്യമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. കാര്യമായ ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ കണ്ടുപിടിച്ച് വലിയ തുക കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് യുവാക്കൾ, സ്ത്രീകൾ എന്നിവരെ കണ്ടെത്തി പ്രയോഗിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. 100,000 രൂപയ്ക്ക് 1,000 രൂപയാണ് കമ്മീഷനായി നൽകുന്നത്. ഇത്തരത്തിൽ 700,000 രൂപ വരെ ഒറ്റത്തവണ അക്കൗണ്ടിലേക്ക് നൽകുന്നതോടെ 7,000 രൂപ വരെ കമ്മീഷൻ ലഭിക്കും. ഇങ്ങനെ വലിയ തുക കമ്മീഷൻ ലഭിക്കുന്നതോടെ യുവാക്കൾ നിരന്തരമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വിഷയത്തിൻ്റെ ഗൗരവമറിയാതെയാണ് പലരും ഈ തട്ടിപ്പിൽ കണ്ണിയായി മാറുന്നത്. അക്കൗണ്ടിലെത്തിയ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാതെ ചെക്ക് ഉപയോഗിച്ചോ ATM കാർഡ് ഉപയോഗിച്ചോ പിൻവലിച്ച് നേരിട്ട് കൈപ്പറ്റുകയാണ് ചെയ്യുന്നത്. ഇതോടെ ആർക്കാണ് പണം നൽകിയത് എന്നതിനടക്കം തെളിവുകൾ ലഭിക്കാതെയും വരും. കോഴിക്കോട് ജില്ലയിൽ തന്നെ അടുത്ത കാലത്തായി ഇത്തരത്തിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പലരും മാതാവിൻ്റെ അടക്കം അക്കൗണ്ട് വിവരങ്ങൾ നൽകി വഞ്ചിതരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. അമേരിക്ക ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഓൺലൈൻ സൈബർ തട്ടിപ്പിനിരയാവുന്നവരുടെ പണം അക്കൗണ്ടിലൂടെ കൈമാറുന്ന സംഘത്തിൽപ്പെട്ട 3 പേരെ കഴിഞ്ഞ ദിവസം കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലം തങ്കശ്ശേരി പുന്നത്തല ചേരി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെല്ലിക്കാപറമ്പ്, തിരുവമ്പാളി, തമ്പലമണ്ണ, പന്നിക്കോട് സ്വദേശികളാണ് പിടിയിലായത്. അമേരിക്ക ആസ്ഥാനമായുള്ള കുറോട്ടോ ഫണ്ട് LP എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുടെ ഷെയർ ട്രേഡിംഗ് ഓൺലൈൻ ക്ലാസിൻ്റെ സൂം ലിങ്ക് അയച്ചു കൊടുത്ത് ക്ലാസ്സിൽ പങ്കെടുപ്പിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് പുതിയ അക്കൗണ്ടും ഓപ്പൺ ചെയ്യിപ്പിച്ച് വിവിധ ദിവസങ്ങളിലായി പണം വാങ്ങി 1,77,2,547 രൂപ തട്ടിയെടുത്തതായാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് 26 February നൽകിയ പരാതി പ്രകാരമാണ് യുവാക്കൾ പിടിയിലായത്. മുക്കം മലാങ്കുന്ന് സ്വദേശിയായ 19-കാരനും സമാനമായ കേസിൽ ചേവായൂർ പോലീസിൻ്റെ പിടിയിലായിരുന്നു. ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നിവയിൽ വരുന്ന ലിങ്കുകളിലൂടെ ചാറ്റ് ചെയ്ത് വിവിധ ടാസ്ക് പൂർത്തിയാക്കിയാൽ കൂടുതൽ പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ നൽകി അതിലേക്ക് പണം അയപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ബാങ്ക് വഴി 29,00,000 രൂപ ഓൺലൈൻ തട്ടിപ്പിനിരയായ യുവതിയുടെ പരാതി പ്രകാരമാണ് 19-കാരൻ അറസ്റ്റിലായത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.